അച്ഛനൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു അപവാദമുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വയനാട്ടിലേക്കാണ് പോണത്. അന്ന് ഒരു വീഡിയോ കണ്ടി. ഇന്ന് നമ്മൾ വയനാട്ടിലാ പോവാൻ പോകുന്നത്. വയനാട്ടിലെ നമ്മള് അന്ന് ഈ സൂം വീഡിയോ ബ്ലോഗില് നമ്മള് ഇപ്പന്റെ അനിയനെ ഒക്കെ കാണിച്ചു തന്നിരുന്നു. ഹലോ, ഞങ്ങള് ജനിക്കാട് അനിയന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ യാത്രയാണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തീരുമാനിച്ച് അപ്പൊ തന്നെ ഇറങ്ങി. അവിടെ ഏതായാലും ആരും ഇല്ല, അനിയ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് കമ്പനി കൊടുക്കാന്ന് വിചാരിച്ച് പോവാണ്. ആ റൂബിനെയും പിന്നെ അനിയനെ ഒക്കെ ഞാന് ഇതിന്റെ വ്ളോഗില് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവള് പറയണത്, ആ ആളെ വീട്ടിലേക്ക് പോവാണ് എന്നാണ് പറയണത്. അവിടെ കൊറേ കളിക്കാനൊക്കെ സ്പേസ്, കുറച്ച് രണ്ടു ദിവസം അവിടെ ആയിരുന്നു. ആ സമയത്താണ് ഞങ്ങള് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തത് ഞാനും ജനിക്കയും കൂടിയിട്ട്. അപ്പോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാന്ന്. ഇവരൊക്കെ പഠിച്ച് ഞാൻ പറയണ കേട്ടിട്ട്. അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞങ്ങളൊരു രണ്ടു ദിവസം അവിടെ ആയിരിക്കും. അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അതിനിത് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിയതേ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ സമയം ഏകദേശം 6:38. പെട്ടെന്ന് തീരുമാനിച്ചോണ്ട് ലേറ്റ് ആയി പോയി ഇറങ്ങാൻ. ഈ മാസ്ക് ഇടുന്ന സമയത്തെ ഇങ്ങനെ ഇട്ടാ മതിയില്ലേ, വേപ്പർ കുറയ്ക്കാൻ പറ്റും. മാസ്കിന്റെ മേലെ ഗ്ലാസ് വെച്ചവർക്കുള്ള വലിയൊരു പ്രശ്നമാണ് വേപ്പർ അടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ചാ മതി കേട്ടോ, മാസ്കിന്റെ മേലെ ഗ്ലാസ് കയറ്റി വെച്ചാ മതി. ജവു ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറിയിട്ട് അധികമായിട്ടില്ല. അപ്പൊ ഞങ്ങള് ഞാനും ജനിക്കുകയും അങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് താമസിച്ച സ്ഥലത്തേക്കേ ഞങ്ങൾക്ക് വഴി അറിയുള്ളൂ. വീടിന്റെ അതും കാണിച്ചു കൊടുക്കൊക്കെ പറഞ്ഞു കൊടുക്കരുത്. ഇവിടുന്ന് സ്ലോ പോയിക്ക്, സ്ലോ സ്ലോ സ്ലോ. ദാ ബോർഡ്, ആ ഗ്രീൻ ബോർഡ്. ഏത് ഗ്രീൻ ബോർഡ്? അതാ ചെറിയ ഫ്ലക്സ് പോലെ എഴുതിയിട്ടുള്ളതാ. ജനിക്ക ഡ്രൈവർ അപ്പോ ഞങ്ങളിവിടെ സേഫ് ആയിട്ട് എത്തി. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഉറങ്ങുകയാണ് ഉണ്ടായത്.
ബാക്കിൽ തൊടാ, ഈ വേണ ബാക്കിൽ തൊടാൻ, ഈ വേണ. ജോ ഒരു രണ്ടു മണിയൊക്കെ ആവുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വരും കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എവിടെ പോകുന്നൊന്നുമില്ല, വെറുതെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാറിലൊരു ചെറിയ യാത്ര. ഇതെന്താ സംഭവം? കേറാൻ പറ്റൂല അല്ലേ? ആ പൊട്ടിക്കോളെ, നല്ല ഭംഗിയുണ്ട്. നെല്ലറച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. വയനാട് കോഴിക്ക് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമ്മൾ ക്ഷീണോട്ടോ. കുറച്ച് സ്പീഡിൽ നടന്നാലോ. സൂപ്പർ സ്ഥലം കേട്ടോ, നടക്കാൻ വരാനൊക്കെ അടിപൊളിയാ. ഇവിടെ ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ കൊറോണ കാരണം ആരുമില്ല. ഫുള്ളായിട്ട് ഇവിടെ ഉള്ള മെയിൻ റോഡ്സ് ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അമ്പലവയലിൻ്റെയും വടവഞ്ചാലിൻ്റെയും ഒക്കെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ എടക്കൽ ഗുഹയൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ്. അപ്പോൾ ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ നല്ല മഴ പെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. ലച്ചുവിന് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു അപവാദമുണ്ട്. എന്താ പറയുന്നത്? മുളകും പൊടിയൊക്കെ ഇടുള്ളൂ. ഇത് ലച്ചുവിന്റെ സ്പെഷ്യൽ കോഫിയാണ് കേട്ടോ. എന്ത് കോഫിയാ ഇത് ലച്ചു? ശർക്കര കട്ടൻ കോഫി. ശർക്കര കാപ്പി, ശർക്കര കാപ്പി. കട്ടൻ കേട്ടോ. ഇപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്ക? ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ്സിന് അര ശർക്കര മതിയാവും. രണ്ട് ഗ്ലാസ് എടുത്തരപ്പോ ഒരു ഫുൾ ശർക്കര ഇട്ട് ഇനി എന്താ ചെയ്യാ? രണ്ട് ഗ്ലാസ് പറയുമ്പോ മുക്കാൽ സ്പൂണൊക്കെ മതിയാവും. മതിയാവും. കോഫി പൗഡർ ഇതിലേക്ക് കാണിച്ചിട്ട് മുക്കാൽ, ഞാൻ അരട്ടു കാര്യം. ഇത് നന്നായി അലിയണം അല്ലേ. മധുരം വേണമെങ്കിൽ കുറച്ച്. മധുരം വേണമെന്നില്ല. അതല്ല ചോദിച്ചേ, നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ഒഴിക്കാലോ. ഒഴിക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ശർക്കര ഇടാം. ഓക്കെ. അടുത്തേക്കാവയ്യ. മുളകും പൊടി ഒക്കെ ഇടുവെന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് കണ്ണിട്ടേനെ കൊണ്ട്. കണ്ണ് കെട്ടിയനെ കൊണ്ട്. പിന്നെ മുളക് പൊടി തൊടുമ്പോ ഒരു ചായ. മുളകും പൊടി തൊട്ടപ്പോ ലച്ച് ചേച്ചിണ്ടാവും കോഫി പൗഡർ. ചായണോ കോഫിയാണോ ഇഷ്ടം? എനിക്ക് ഇതാ ഇഷ്ടം. ശർക്കര കട്ടൻ കാപ്പി.
അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റിയാണ്. പഞ്ചസാരനേക്കാളും ആരോഗ്യത്തിന് കുറച്ച് നല്ലതല്ലേ? ആ ലേഹ കുട്ടി വന്നിണ്ടല്ലോ ഇളക്കാന്. അപ്പൊ നമ്മുടെ കട്ടൻ കോഫി റെഡി ആയിട്ടുണ്ട്. ഒഴിക്കോ? ഞാൻ ഒഴിച്ചു. ചെറുതാക്കി അരിയൊന്നും വേണ്ട. പോകുമ്പോ മസാല ഒക്കെ തേച്ച് വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഇവിടെ ഉള്ളി വഴറ്റാണ്. ഇതിലിപ്പോൾ ഞാൻ ഒരു 5 വലിയ സവാള അതുപോലെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വഴറ്റി വെച്ച ഉള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ചൂടാക്കുക. ബട്ടർ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, ഞാനൊരു 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു പകുതി സവാള കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളി തക്കാളിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറി നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം വേണം അരക്കാൻ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ പെരിഞ്ചീരകപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നമുക്ക് അനുസരിച്ചിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനിവിടെ ഒരു 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം അതിനനുസരിച്ചിട്ടുള്ള അളവിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ചേർത്തിളക്കിയതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി പകുതി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കി കൂടി വേവണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കറിവേപ്പിലയും ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. പിറ്റേന്ന് രാവിലെ ജവ് പോയതിനു ശേഷം ഞങ്ങള് കുറച്ച് സമയം മുറ്റത്ത് ഷട്ടിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു പോന്നു. പിണങ്ങി എന്നോട് അത് പിണങ്ങി നീങ്ങിക്കളാ. അപ്പോൾ ഇതൊക്കെയാണ് 2 ദിവസത്തെ ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെലൈക്കൺ പ്രസ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.